ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ റമദാൻ ഡേ ഇൻ മൈ ലൈഫും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഫുൾ ഡേ വീഡിയോ അല്ല. റമദാൻ ആയതുകൊണ്ട് തന്നെ രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് കഴിക്കും, നിസ്കരിക്കും, അപ്പം തന്നെ ഗെയിൻ കടന്നുറങ്ങും. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കുക. അപ്പോൾ എഴുന്നേറ്റിട്ട് താഴെ വരുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണർന്നിരിപ്പുണ്ടാവും. കണ്ടില്ലേ, ഇവിടെ ഇവരൊക്കെ ഓൾറെഡി വന്ന് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഇത് കണ്ടോ, എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞുവാവയാണ് കേട്ടോ എൻ്റെ മടിയിലിരിക്കണത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് കാര്യം. ഒരു ദിവസം ഞാൻ ചെയ്യുന്ന ഫേവറേറ്റ് തിങ് എന്ന് പറയണത് ഇവരുടെയൊക്കെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം തന്നെ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് പോയത് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുവാവേനെയും കൊണ്ട് ഞാൻ നേരെ ഗാർഡൻ ഏരിയയിലേക്ക് പോയിട്ടോ. അപ്പം ഞാൻ റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗാർഡൻ ഏരിയയിലാണ് കേട്ടോ. എന്തെങ്കിലും വായിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. എനിക്കെന്തോ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഗാർഡൻ ഏരിയ ആണ്. നല്ല പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇടയിലിരുന്ന് നല്ല ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് നമുക്കിങ്ങനെ പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വായിക്കുന്നതൊക്കെ കൂടുതലും ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പകൽ സമയങ്ങളിൽ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോയി. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത്, ദ നോബിൾ ലൈഫ് ഓഫ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിതുപോലെ എന്താ പറയുക, ജീവചരിത്രം പോലുള്ള ബുക്സൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോരുത്തരും കടന്നുപോയ വഴികളെ കുറിച്ചിട്ടൊക്കെ അറിയാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം വായനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കണമല്ലോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാക്കറ്റ് പാലെടുത്തു, അതിലേക്ക് ഞാൻ കുറച്ച് റൂഹഫ്സ് ഒഴിച്ചു, അതിനുശേഷം അതിലേക്ക് കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്തു, പിന്നെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. ഓക്കെ, പിന്നെ ഞാൻ നേരിട്ട് സെർവ് ചെയ്യാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം കുടിക്കുന്ന സെയിം കപ്പിലേക്ക് തന്നെ ഡയറക്റ്റ് സെർവ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് തണ്ണിമത്തൻ ഉണ്ടല്ലോ എൻ്റെ നാട്ടിലൊക്കെ ബത്തക്ക എന്ന് പറയും, അപ്പോൾ ഞാൻ ഓൾറെഡി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട്. അപ്പം അത് ഓരോ സ്പൂൺ വീതം ഓരോ കപ്പിലേക്കും സെർവ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കസ്കസാണ് കേട്ടോ. കസ്കസും ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തണ്ണിമത്തൻ ആഡ് ചെയ്തതിന് ശേഷം ഈ ഓരോ കപ്പിലേക്കും ഓരോ സ്പൂൺ വീതം കസ്കസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് ഇപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൽ ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡേറ്റ്സും നട്ട്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ആക്ച്വലി മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും വൈകുന്നേരം ഇത് കുടിക്കാറാകുമ്പോഴേക്കും നേരത്തെ എങ്ങനെയാണ് ഉണ്ടായത് മുകളിൽ ഇതുപോലെ വന്ന് നിൽക്കും, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചു. അതിനുശേഷം നന്നായിട്ട് അടപ്പൊക്കെ ടൈറ്റ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ജ്യൂസ് റെഡിയായി. അപ്പോൾ വൈകുന്നേരം ദാഹിച്ചിട്ട് നോമ്പ് മുറിക്കേണ്ട സമയമാകുമ്പോൾ കുടിക്കാനുള്ള ജ്യൂസാണ് ദേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം വൈകുന്നേരത്തേക്കുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇലയുടെ ഇല്ലേ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്വീറ്റിൻ്റെ ആ മറ്റേ തേങ്ങയുടെ ഒരു മധുരമുള്ളൊരു ഫില്ലിംഗ് ഇല്ലേയും, ഇലയുടെ അകത്തുണ്ടാവുന്ന സെയിം ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇലയിൽ പൊതിഞ്ഞിട്ടില്ല, പകരം ഇതുപോലെ ഡയറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ. രണ്ടാമത്തെ സ്നാക്കാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ചിക്കൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാനിൽ കുറച്ച് എണ്ണ വെച്ചു,
എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അത് ആഡ് ചെയ്തു. പിന്നെ ഒരു ചെറിയ പീസ് കണ്ടോ, ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞങ്ങൾ ഓൾറെഡി ചെറുതായി മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പം ചിക്കൻ്റെ ഒരു സ്നാക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചിക്കനും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ ഓൾറെഡി എന്താ പറയുക കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ, ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ചിക്കനും ആഡ് ചെയ്തു. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫൈനലി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് നന്നായി വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഫൈനലി ഇതുപോലെ ഒരു രൂപത്തിലേക്കാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കണില്ലേ, അതിൻ്റെ ഡൗ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇവിടെ എല്ലാവരും വിളിക്കണത് കുബ്ബൂസ് അപ്പം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ട് നിങ്ങളിത് ഉണ്ടാക്കുന്ന സ്നാക്കാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരണുണ്ടോ. അപ്പോൾ കുബ്ബൂസ് അപ്പമാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കുന്ന സെയിം ഡവ് കൊണ്ട് തന്നെയാണ് കേട്ടോ, ആ മാവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ മാവ് ആദ്യം വലിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്ന പോലെ ആ ക്യാപ്പ് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ വേണമെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ, പക്ഷെ അതിന് പണി കൂടുതലല്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെറിയ ചെറിയ വട്ടത്തിലുള്ള ഒരു എന്താ പറയുക നല്ല ക്ലീൻ ഷേപ്പിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, പിന്നെ എളുപ്പപ്പണിയുമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ നല്ല അടിപൊളി ഷേപ്പിൽ അങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഫില്ലിങ്ങൊക്കെ വെച്ചതിന് ശേഷം വേറൊരു പിന്നെ ആ ഡവ് കൊണ്ട് അതിൻ്റെ മുകളിൽ മൂടി വെക്കുക. എന്നിട്ട് പുറത്തൊന്നും ഐ മീൻ സൈഡിലൊന്നും ഓപ്പൺ ആവാതിരിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല വൃത്തിയിൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡൊക്കെ നന്നായി ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടല്ലേ മുറിച്ചത്, ആ സെയിം ബോട്ടിലിൻ്റെ ക്യാപ്പ് തന്നെ ഇതാ ഇതിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് അരുവൊക്കെ കിട്ടും. ഓക്കെ, അപ്പം അത് പൊട്ടിപ്പോവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഓക്കെ, അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോഴേക്കും എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും, അപ്പം മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കുറച്ചൊരു നിറവ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇത് എടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ കുബ്ബൂസിൻ്റെ ഒരു ഡവ് കൊണ്ട് ഉണ്ടാക്കണതല്ല, അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോഴേക്ക്. മാത്രമല്ല അതിൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സ്നാക്ക്. കണ്ടില്ലേ, ഞങ്ങൾ കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കണ്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുബ്ബൂസ് അപ്പം. അപ്പം സ്നാക്സൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു പാത്രത്തിലിടാൻ പറ്റില്ല, അവരുടെ കുഞ്ഞു കൈകൊണ്ട് എത്തിയെടുക്കേണ്ടി വരില്ല, അവർക്ക് എത്തില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് രീതിയിൽ എന്താ പറയുക ഇൻഡിവിജ്വലി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ സെർവ് ചെയ്യാണ് കേട്ടോ.
എത്ര നോമ്പായി? നോമ്പുറിക്കാനിരുന്നതാ? എത്ര നോമ്പായി? ഫർസി എത്ര നോമ്പായി? എത്ര നോമ്പായി? ഏ ഫുൾ എടുത്തിനാ? നപ്പൂൻ എത്ര നോമ്പായി? പാങ്കൊടുത്തിട്ട നപ്പു. സെപ്പൂൻ എത്ര നോമ്പായി? ഇന്ന് എത്രാമത്തെ നോമ്പ്? ഈ നടക്കുക. എന്തെന്ന് ബാബു? എന്ത് മിമ്മിണ്ടാ? അപ്പൊ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഒരു വാട്ടർ ഫൗണ്ടൈൻ ആണ്. അത് ഇന്നലെ തൊട്ട് എന്തോ വർക്ക് ചെയ്യുന്നില്ല, അപ്പം അതിന്റെ അകത്തുള്ള വെള്ളം കാലിയാക്കി കഴിഞ്ഞിട്ട് ഫിഷിനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ. അപ്പം അവർ കുറച്ച് നേരം അതിലിങ്ങോട് എൻഗേജ്ഡായി. അപ്പോൾ വാട്ടർ ഫൗണ്ടൈൻ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയത്. നിന്റെ കൊറേ പുഞ്ചിരി കിട്ടി ഇന്ന് എന്റെ വീഡിയോയിൽ. എന്ത് മോനെ? എന്ത് എന്ത് ഞാൻ ബാങ്ക് കൊടുക്കുന്നു. അപ്പൊ രാത്രിയിലേക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഫിഷ് മസാലയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ഉള്ളി, തക്കാളി, കറിവേപ്പില, പിന്നെ കൊടംപുളി, പിന്നെ ചുവന്ന മുളക്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും അങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരണമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫിഷ് മസാലയാണല്ലോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായതുകൊണ്ട് തന്നെ ഞാനതിനെങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പം ഇത് ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് നോമ്പ് 17-ന് കേട്ടോ. നിങ്ങളിത് എന്ന് കാണും എന്ന് എനിക്കറിയില്ല, ബിക്കോസ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതാ ഫിഷ് മസാല ആയതുകൊണ്ട് തന്നെ ഫിഷാണ് പിന്നെ നമ്മളതിൽ ചേർത്തത്. അപ്പോൾ ഫിഷൊക്കെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, കണ്ടില്ലേ നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഫൈനലി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഫിഷ് മസാല ഈസ് റെഡി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് ദോശയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. ദോശ എന്ന് പറയുമ്പോൾ ഉഴുന്ന ദോശയല്ല, ഇതൊരു പച്ചരിയും തേങ്ങയും ജീരകം ഉപ്പ് ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഇത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനൊന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നു ഈ ദോശയുടെ കാര്യം. ട്രിവാൻഡ്രം തൃശ്ശൂർ സൈഡിലുള്ള ഫ്രണ്ട്സിനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ദോശ, ബിക്കോസ് യൂഷ്വലി എല്ലാവരും കഴിക്കുന്നത് ഉഴുന്ന ദോശയാണല്ലോ. പക്ഷെ ഈ ഒരു ദോശ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പം ഈ ദോശയും ഈ ഫിഷ് മസാലയാണ് കേട്ടോ ഞങ്ങളുടെ നോമ്പ് 17-ന് രാത്രി നോമ്പ് തുറക്കാനുള്ള
ഭക്ഷണം. ഓക്കെ, മേ ബി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ കഴിയുമായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഗെയിൻ ഗാർഡൻ ഏരിയയിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണെന്ന്. അപ്പോൾ രാത്രിയിൽ കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും, കുട്ടികളൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കും ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെയും ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദിവസമാണ് എൻ്റെയും, അങ്ങനെ വലിയ സംഭവ ബഹുലമായ ഒരു ദിവസമൊന്നുമല്ല, എല്ലാവരുടെയും പോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ.